ക്ലാസ് ഫൈവ് ചാപ്റ്റർ സിക്സ് ചിട്ടിക്ക സഫ ചിട്ടി എന്ന് പറഞ്ഞാൽ ലെറ്റർ സഫ ജേണി ലെറ്റേഴ്സിൻ്റെയൊക്കെ ജേണി എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ ലെറ്റേഴ്സ് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് അയക്കുന്നവരിൽ നിന്നും നമ്മൾ കറക്റ്റ് അഡ്രസ്സിലോട്ട് നമ്മുടെ ലെറ്റർ എങ്ങനെയാണ് എത്തുന്നതെന്ന് നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം അപ്നി ദസ് ബാറ് സാൽ കി ജിന്ദഗി മേ തുമ്മിനെ കുച്ച് പത്രത്തോ ലിക്ക് ലിഖേ ഹി ഹോങ്കി വേ പത്ത് അപ്പി സഹി പത്തെ ഓ സമയപ്പർ കിസ് തരം പച്ച ഹോങ്കെ അപ്പി ദസ് ബാർ സാൽ കി ജിന്ദഗി മേ തുമെ കുച്ച് പത്രത്തോ ലിഖേ ഹോങ്കെ നമ്മുടെ താങ്കളുടെ എത്ര നമ്മുടെ പത്ത് പന്ത്രണ്ട് വയസ്സിനിടയിൽ സാൽ എന്ന് പറഞ്ഞ ഏജ് ജിന്ദഗി ലൈഫ് ജി പിന്നെ പത്ത് പന്ത്രണ്ട് വയസ്സിനിടയിൽ നമ്മൾ ഒരു പത്രം കുറച്ച് പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ലെറ്ററെങ്കിലും എഴുതി കാണും അല്ലേ ലിഖം എഴുതുക വേ പത്ര അപ്നി സഹി പത്തെ ഓർ സമയപ്പർ കിസ്തരെ പൗഞ്ചേ ഹോങ്കെ ആ ലെറ്റേഴ്സ് നമ്മൾ എഴുതിയേക്കുന്ന കറക്റ്റ് അഡ്രസ്സിൽ സഹി കറക്റ്റ് പത്തെ അഡ്രസ് ഓർ സമയം ആ കറക്റ്റ് സമയത്തും കിസ് തര പൗ ഹോങ്കെ പൗഞ്ച് പറഞ്ഞാൽ റീച്ച് ചെയ്യുക നമ്മൾ എഴുതിയേക്കുന്ന ആ ലെറ്ററ് കറക്റ്റ് സമയത്തും ആ കറക്റ്റ് അഡ്രസ്സിലും എങ്ങനെയാണ് എഴുത്ത് എത്തുന്നത് ഈ ബഹുത് സി ബാത്തേപ്പർ നിർഭർ കത്താഹ് ഇത് ഒരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ അയക്കുന്ന കത്ത് എത്തുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ജേസ് ചിട്ടി കിസ് ൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ലെറ്റേഴ്സ് എവിടെ നിന്ന് എവിടോട്ടാണ് അയക്കുന്നത് പേജിനെ സെൻഡ് ചെയ്യുക സന്ദേശ് പകുതി നീ കിത്തിനി ജൽദി ഹേ നമ്മുടെ ലെറ്റർ എത്താൻ വേണ്ടിയിട്ടുള്ള സ്പീഡ് അതായത് എത്ര സമയത്തിനുള്ളിൽ അത് അവിടെ എത്തണം ജൽദി സ്പീഡ് തുമ്മി പൂരാ ഓർ ടീക്ക് പത്താ ലിക്കാ ഹേക്കീ നീം നമ്മൾ എന്ത് പൂരാ കംപ്ലീറ്റായിട്ട് ശരിയായിട്ടും ടീക്ക് പത്താ എന്ന് പറഞ്ഞാൽ അഡ്രസ് പത്താ ലിക്കാ ഹേക്കി നമ്മൾ എന്ത് ചെയ്യണം ആയിട്ടും ശരിയായതും പൂർണ്ണമായിട്ടുള്ളതുമായ അഡ്രസ്സാണോ അതിൽ എഴുതിയിട്ടുള്ളത് അല്ലയോ തുമ്നെ ഉസ്പർ ഡാക്ക് ടിക്കറ്റ് ലഗായ ഹെക്കി നഹീം പിന്നെ നിങ്ങൾ നിങ്ങളതിൽ എന്ത് ചെയ്തിട്ടുണ്ടോ ഡാക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ ആദി ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മൾ അയക്കുന്ന ലെറ്റർ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നത് അപ്പൊ പ്രശ്നിയെ ഉദ്ദേഹിക്കുകയും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉത്ഭവിക്കുന്നത് ആഖിർ ചിട്ടിപ്പർ ടാക് ടിക്കറ്റ് ലഗായ ഹി ക്യൂം ചായിർ ചിട്ടിപ്പർ ടാക് ടിക്കറ്റ് ലഗായ ഹി ക്യൂം ചായ നമ്മൾ എന്തിനാണ് ഒരു ലെറ്ററിൽ ചിട്ടി ലെറ്ററിൻ്റെ മുകളിൽ എന്ത് വയ്ക്കുന്നത് സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് പൂരെ ഓർ ടീ പത്തേ സേക്കാം മാത്രം ഹെ പൂരെ കംപ്ലീറ്റ് ആയിട്ടുള്ളതും ശരിയായിട്ടുള്ള അഡ്രസ് പത്താം അഡ്രസ്സിൻ്റെ അർത്ഥം എന്താണ് ജരൂരത്ത് പട്നേപ്പർ സന്ദേശ്കോ ജൽദി കേസേ പഹുച്ചായ ജാങ്കി ജാ ജായേ ജരൂരത്ത് പട്നേപ്പർ സന്ദേശ്കോ ജൽദി കേസേ പഹുഞ്ചായ ജായേ നമ്മുടെ സന്ദേശം നമ്മുടെ ലെറ്റർ ലെറ്റർ അതിൻ്റെ കറക്റ്റ് അല്ലേ എത്ര സമയത്തിനുള്ളിൽ എത്തണമെന്ന് എന്തിനാണ് പറയുന്നത് സ്ഥാൻ ബദൽനെ സെ ചിട്ട് പൗച്ചിനെപ്പർ ക്യാ അസപ്പെട്ടാ ഹെ സ്ഥാൻ ബദൽനെന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക നമ്മൾ അയച്ചത് ഒരു സ്ഥലത്തേക്കാണ് പക്ഷെ നമുക്ക് ലെറ്റർ കിട്ടി പോയത് വേറൊരു സ്ഥലത്താണ് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ബദൽനെന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക ഇൻമേം സേം കുച്ച് സവാളൊക്കെ ജവാബ് ഷായദ് പാസ് ഹോ ഖാസ്കർ തുമേം ने तुम से उनके पास जो डाक टिकट इकट्ठा करने का शौक रखते हैं इनमें से कुछ सवाल और क्वेश्चन के जवाब आंसर शायद तुम्हारे पास हो चला शायद सपोज निंगड़े अड़त का खासकर ഖാസ്കർ ടു മേം സേ ഉൻ കെ പാസ് ജോ ടാക്ക് ടിക്കറ്റും ഇക്കട്ട കറിനേക്കാൾ ഷൗക്ക് രക്തേഹേ ആരുടെ അടുത്ത് കാണും ചിലർ എന്ത് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടല്ലേ ഒരു ഹോബി ആയിട്ട് കൊണ്ടുനടക്കുന്നവരുണ്ട് സ്റ്റാമ്പ് ഒരുപാട് സ്റ്റാമ്പുകൾ കളക്ട് ചെയ്ത് വെക്കുന്ന ശീലമുള്ളവരുണ്ട് ഷൗക്ക് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ടാക്ക് ടിക്കറ്റും ഇക്കട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ ഹാബിറ്റായിട്ടുള്ള ചിലരുടെ അടുത്തുനിന്ന് നമുക്ക് ഈ ഈ ക്വസ്റ്റ്യൻസിനുള്ള കുറേ മറുപടി അതിൽ ലഭിക്കും ഇൻ സവാലോക്കെ ജവാബോ കേറാ നീച്ച ലിഫാഫോക്കോ ഗൗർസെ ദേഖോ ദോനോ പത്തോകോ ദീഗി ജഗമെം ലിഖു ഇൻ സവാൽ ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടുന്നതിനായി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിഫാഫോം എൻവലപ്പ് ഈ കവറുകളിൽ ഗൗർസെ ദേഖോ നമ്മൾ നന്നായിട്ട് നോക്കണം ശ്രദ്ധിച്ച് നോക്കൂ ദോനോ പത്തോകോ പത്തോകോ ജഗമെം ലിഖോ എന്നിട്ട് നോക്കൂ രണ്ട് എൻവലപ്പ് തന്നിട്ടുണ്ട് അല്ലെ രണ്ട് കവറുകൾ തന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ ഒരു കവർ കണ്ടില്ലേ ഒരു കവറിൽ എന്താ എഴുതിയിരിക്കുന്നത് മഹാത്മാഗാന്ധി ജഹാഹി വഹാം വാർധ മഹാത്മാഗാന്ധിക്കുള്ള ലെറ്ററാണിത് മഹാത്മാഗാന്ധി എവിടെയാണോ അവിടെ എത്തണം ഈ ലെറ്റർ എന്നിട്ട് സ്ഥലത്തിൻ്റെ പേര് മാത്രം കൊടുത്തിട്ടുണ്ട് വാർത്ത ഇതിൻ്റെ അകത്ത് ജില്ലയുടെ പേ എന്തൊക്കെ ഇല്ല സ്ട്രീറ്റിൻ്റെ പേരില്ല പിൻ നമ്പർ ഇല്ല കാര്യങ്ങളില്ല ഇനി അടുത്ത അൻപലപ്പ് നോക്കിക്കേ ഇതിലാണെങ്കിലോ ഡിസ്ട്രിക്ട് ഉണ്ട് സ്ട്രീറ്റ് ഉണ്ട് അവസാനം പിൻ നമ്പറും ഫുൾ കറക്റ്റ് അഡ്രസ്സ് ഉണ്ട് അല്ലേ ദോനോ പത്തെ കിസ് തരസേ ഭിന്ന ഹെ ഗാന്ധിജി കോത്രമേം പത്തെ കി ജഗർ ലിഖാഹേ മഹാത്മാ ഗാന്ധി ചഹാം ഹോ വഹാം വർധാം ഏ ദോനോ പത്തേ കിസ് തരസേ ഭിന്നി ഹെസ് ഭിന്നു പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഈ രണ്ട് കത്തുകൾ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് ഗാന്ധിജിക്കോ ബേജയെ പത്രമേ പത്തേ ഹി പത്തേക്കി ജഗപ്പർ ലിഖാ ഹെ മഹാത്മാ ഗാന്ധി ജഹാം ഹോ വഹാം വാർത്ത ഗാന്ധിജിക്ക് അയക്കാനുള്ള പേജിനാ അയക്കാനുള്ള ലെറ്ററിൽ എന്താണ് അഡ്രസ്സിന്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്നത് മഹാത്മാ ഗാന്ധി ജഹാം ഹോ വഹാം മഹാത്മാ ഗാന്ധി എവിടെയാണോ അവിടെ വാർത്ത എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ജബ് കി ലിഫാ ലിഫാഫ് ഇമാരത്യാ സ്ഥാ സംസ്ഥാന ഷഹത്തക്ക നാം ലിഖാഹുവാഹേ പക്ഷെ എന്ത് വേണം ലിഫാഫ് ലിഫാഫ് എന്ന് പറഞ്ഞാൽ എൻവലപ്പ് ആ കവറിൽ എന്തൊക്കെ എഴുതണം ഇമാരത്ത് ബിൽഡിങ്ങിൻ്റെ നെയ്മെഴുതണം സംസ്ഥാനം സ്റ്റേറ്റിൻ്റെ നെയ്മെഴുതണം ഷഹർ സംസ്ഥാനം മുതൽ ഷഹർ വരെയുള്ള സ്ഥലങ്ങളുടെ പേരെഴുതണം പത്തേ മേം സബ്സേ ചോട്ടി ഭൈഗോലിക് ഇക്കായി സെ ഷുരു കർക്കെ ബഡീക്കി ഓർ ബഡെഹെ പത്തേ മേം അഡ്രസ്സിൽ എന്തൊക്കെയാണ് സബ്സെ ചോട്ടി ഭോഗോളിക് ഭോഗോളിക് എന്ന് പറഞ്ഞാൽ എന്താ ജ്യോഗ്രഫി ഇക്കായി ഏരിയ ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയ മുതൽ ഭോഗോളിക് ഇക്കായി ചെറിയ ഏരിയ മുതൽ ഷുരു കർക്കെ തുടങ്ങി ബഡീക്കി ഓർ ബഠേ ഹെ തുടങ്ങി വലുതായി വലുതായി എന്ത് വരെ എഴുതണം സ്റ്റേറ്റും ഒക്കെ എഴുതണം എന്താണ് ചെറിയ പ്രദേശം അതായത് സ്ട്രീറ്റ് നെയിം എഴുതണം വി അതിൻ്റെ വില്ലേജിൻ്റെ നെയിം എഴുതുക പിന്നെ സിറ്റി എഴുതുക ഏത് ആണെന്ന് എഴുതുക അങ്ങനെയൊക്കെ എഴുതേണ്ടതുണ്ട് ചോട്ടീസെ ബഡി ഭൗഗോളിക് ഇക്കായിക്ക മത്ലബ് യെ ഹുവാക്കി ഖർ കെ നമ്പർ കെ ബാദ് ഖലീം മൊഹല്ലേക്കാവ് നാം फिर गांव, कस्बे शहर के जिस हिस्से में है उसका नाम फिर गांव या शहर का नाम शहर के नाम के बाद लिखे अंक को पिन कोड कहते हैं അപ്പം എന്താണ് ചോട്ടീസെ ബഡി ഭൗഗോളിക് ഇക്കായിക്ക മത്ലബ് ഇങ്ങനെ ജ്യോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ചെറുതു മുതൽ വലിയ ജ്യോഗ്രഫിക്കൽ ഏരിയയുടെ പേരുകൾ എഴുതണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖർക്കേ നമ്പർ വീട്ട് നമ്പർ എഴുതണം ഹൗസ് നമ്പർ പിന്നെ ഗലി മൊഹല്ലേക്ക നാം പിന്നെ നമ്മുടെ സ്ട്രീറ്റിൻ്റെ പേരെഴുതണം ഫിർഗാവ് ഏത് വില്ലേജാണെന്ന് എഴുതണം കസ്ബേ ടൗണിൻ്റെ എഴുതണം ഷഹ സിറ്റി ജിസ് ഹിസെമേം ഹേ ഉസ്കാനാം സിറ്റി സിറ്റിയിൽ എവിടെയാണ് സ്ഥലം അതിൻ്റെ പേരെഴുതണം ഒരു ഗാവ്യ ഷഹർഖാനാം പിന്നെ വില്ലേജിൻ്റെ എന്ത് എഴുതണം ഷഹർഖാനാം സിറ്റിയുടെയൊക്കെ പേരെഴുതണം ഷഹർ കെ നാം കെ ബാദ് ലിഖെ ലിഖ് അങ്ക് കോ പിൻകോഡ് കഴിഞ്ഞ ഹേ ഷഹർ ഈ സിറ്റിയുടെ പേര് കഴിഞ്ഞിട്ട് എഴുതുന്ന അങ്ക് ഡിജിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിൻകോഡെന്ന് പറയുന്നത് ഹർ ജഗോ എക് പിൻകോഡ് ദയാ ഗെ ഓരോ പ്രദേശത്തിനും എന്ത് കൊടുത്തിട്ടുണ്ട് ഓരോ പിൻ കോഡാണെന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ പിൻകോഡ് വെച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്തിന് തിരിച്ചറിയാൻ പറ്റും അല്ലേ അപ്പോൾ ലെറ്ററിൽ നമ്മൾ പിൻകോഡ് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും ആ പിൻ കോഡ് ഉള്ള സ്ഥലത്ത് കറക്റ്റ് ആ ലെറ്റർ എത്തിച്ചേരും क्या है हमारे देश में अनेक ऐसे कस्बे गांव शहर है जिनके नाम एक जैसे നാം पते के बाद पिन कोड लिखने से ഗവ്യ സ്ഥാനക്കാ പകേം ടാങ്ക ചാട്ടചാരോകോ മദ്ദേശ ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് എന്ത് ആക്കിർ പിൻകോഡ് കി ജൂരത് കെ ഈ പിൻകോഡ് കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്തിനാണ് പിൻകോഡ് എഴുതുന്നത് ഹമാരെ ദേശമേ അനേക ഏസേ കസ്ബേ ഗവ് ശഹർ നമ്മുടെ രാജ്യത്തെങ്ങനെയാണ് ഒരുപോലെയുള്ള ഒരുപാട് ടൗണും ഗ്രാമങ്ങളും സിറ്റിയും ഒക്കെ ഉണ്ട് ഒരേപോലത്തെ പേരുള്ളത് പത്തേക്ക് ബാദ് പിൻകോഡ് ലിഗ്നേസിയും അപ്പം നമ്മൾ അഡ്രസ്സിൻ്റെ ചുവട്ടിൽ പിൻകോഡ് എഴുതുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും ഗന്ധവ്യ സ്ഥാൻകാ പത്താ ലഗാനേമേം ടാക്ക് ചാട്ടിനേം വാലി വാലേ കർമ്മചാരികൾക്കോ മതമിൽഹെ കറക്റ്റ് സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ടാക്ക് പോസ്റ്റൽസൊക്കെ ലി തരംതിരിച്ച് വെക്കുന്ന ജോലിക്കാരുണ്ടാവുമല്ലോ പോസ്റ്റ് ഓഫീസില് അവർക്കിത് ഹെൽപ്പ്ഫുള്ളാകും അത് ഹെൽപ്പ് ഓർ പത്ര ജൽദി ബാൻഡേജ് ആസക്തിയായി കൂടാതെ നമ്മുടെ ലെറ്റർ പെട്ടെന്ന് തന്നെ കറക്റ്റ് സ്ഥലത്ത് എത്തുകയും ചെയ്യും പിൻകോഡ് കി ശുവാത് എപ്പോഴാണ് തുടങ്ങിയത് പിൻകോഡ് ആരംഭി പിൻകോഡ് നമ്മൾ യൂസ് ചെയ്തു തുടങ്ങിയത് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ സെവൻറ്റി ടു കോ ടാഗ് താർ വിഭാഗിനെ പോസ്റ്റൽ നവംബർ യോജനക്ക് നാംസേക്ക് പിൻകോഡ് നമ്മൾ യൂസ് ചെയ്തു തുടങ്ങിയത് എപ്പോഴാണ് പന്ത്രണ്ട് ഓഗസ്റ്റ് ഉണ്ണീസ് സൗ ബഹത്തർ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ സെവൻറ്റി ടുവിലാണ് എന്ത് യൂസ് ചെയ്ത് തുടങ്ങിയത് പിൻകോഡ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ പിൻകോഡ് നോക്കിക്കുക പിൻ ശബ്ദം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പിൻ പിൻശബ് പിൻ എന്ന് പറയുന്നത് എന്താണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ രൂപ ചോട്ടാരൂപ് ഹേക്കാണ്ടില്ലേ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് പിൻകോഡ് പി ഐ എൻ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ കസിബി ജഗക്കാ പിൻകോഡ് സിക്സ് അങ്കോ കാർ അങ്കക്കാ ഏക്ക ഖാസ് സ്ഥാനീയ അർത്ഥേ പിൻകോഡിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും ചെ ഡിജിറ്റ്സ് സിക്സ് അങ്കോ ചെ അങ്കോം സിക്സ് ഡിജിറ്റ്സ് ഉണ്ടാവും ഹർ അങ്കുകാസ് സ്ഥാനീയം അർത്ഥേ ഓരോ ഡിജിറ്റിനും അതിൻ്റെതായ അർത്ഥമുണ്ട് നോക്കൂ ഇത് കണ്ടില്ലേ വൺ വൺ ഡബിൾ സീറോ വൺ സിക്സ് ഇങ്ങനെ സിക്സ് ഡിജിറ്റ്സ് ഉണ്ട് അതിൽ ആദ്യത്തത് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്താണ് ഹമേ പഹലെ സ്ഥാനപ്രധ്യാഗായ അങ്ക് യെ ബത്താത്ത ഹേക്കി ഈ പിൻകോഡ് ദില്ലി ഹരിയാന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് യാ ജമ്മു കാശ്മീർ കഹേ ഈ ഫസ്റ്റിലത്തെ ലെറ്റർ ഈ ഏക്ക് ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യുന്ന സൂചിപ്പിക്കുന്നത് ഒരു ദില്ലി ഹരിയാന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് യാ ജമ്മശ്മീർ അങ്ങനെ സ്റ്റേറ്റിന് അഗലെ ദോ അഖ്യാനും ടെൻ ഇനി അടുത്ത രണ്ട് ഡിജിറ്റ്സ് ടെൻ ആണ് അല്ലെ അടുത്ത രണ്ട് ഡിജിറ്റ്സ് യോജിപ്പിക്കുന്നത് ദില്ലിക്ക് ഉപക്ഷേത്ര ദില്ലി ക കോഡ്ഹെ എന്താണ് ദില്ലിയിലെ ഏതെങ്കിലും ഒരു റീജിയൻ ഒരു റീജിയനാണ് കാണിക്കുന്നത് അഖിലെ തീൻ ഇനി അടുത്ത മൂന്ന് അടുത്ത മൂന്ന് ഡിജിറ്റ്സ് എന്തിനു യൂസ് ചെയ്യുന്നു ദില്ലി ഉപക്ഷേത്രി കെ എ സെ ടാക്ക കോഡ് ഹെ ടാക്ക പോസ്റ്റ് ഓഫീസ് ഒരു പോസ്റ്റ് ഓഫീസിന് ദില്ലി റീജിയനിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ആണെങ്കിൽ രണ്ടാമത്തെ രണ്ട് നമ്പർ ദില്ലിയുടെ ഏതെങ്കിലും ഒരു ഒരു ഏരിയ ഏതെങ്കിലും റീജിയൻ ഈ മൂന്ന് നമ്പർ അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസ് ഗാന്ധിജിക്കോ മിലെപ്പർ ഓർ ഉന്നെ പിൻകോഡ് കാ ഇസ്തമാൽ നെഹി കിയ ഗയാഥ അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി അയച്ച പത്രത്തിൽ നമ്മൾ പിൻകോഡ് യൂസ് ചെയ്തിട്ടില്ല അല്ലെ നമ്മൾ നേരത്തെ രണ്ട് എൻവലപ്പ് ഉണ്ടല്ലേ രണ്ട് എൻവലപ്പ് ഉണ്ടല്ലേ ഇതിൽ ഗാന്ധിജി അയച്ചതിൽ പിൻകോഡ് യൂസ് ചെയ്തിട്ടില്ല മറ്റേ ഇതിൽ പിൻകോഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഫർക്ക് സിർഫ് പിൻകോഡ് ക ഹി നഹിഹ് ആ സമയത്ത് പിൻകോഡൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല സമയക്ക് സാദ് ഏക്ക് സേവാവും ടാക്ക് സേവാവുമെ നിരന്തർ ബദ്ലാവ് ഓർ വികാസ് ഹോതാരഹ്യം ഓരോ സമയം അനുസരിച്ച് കാലങ്ങൾ കഴിയുന്നതോറും ടാക്ക് സേവാ എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ സർവീസിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബഹുത് പുരാണേ സമയമേ कबूतरों के द्वारा संदेश भेज जाते हैं पंड बहुत पुराने समय पड़े कालू कबूतर पीजियन जी एन पी जी एन यूज नम्बर संदेश अच्छी जब संदेशवाहक कबूतरों की बात हो रही है तो उन इंसानों की बात कैसे ना हो जो ऐसे समय से ताक पहुंचाने का काम करते रहे നമ്മൾ സന്ദേശവാഹകമായിട്ടുള്ള ഈ പി ജി എൻ്റെ കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ ആരുടെ കൂരം കൂടെ പറയണം ഒരാളുടെ കാര്യം കൂടെ പറയണം ഇൻസാനോ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ അത് ആരാണെന്ന് നോക്കാം ടാ ടാ പങ്കാനേക്കാ കാർത്തേരഹേ നമ്മുടെ ലെറ്റേഴ്സൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ കാര്യം കൂടെ പറയണം ജബ് സഞ്ചാർ ഓർ പരിവഹൻ പരിവഹൻക്ക് സാധനം ബേഹദ് സീമിത് സീമിത് ആ സമയത്ത് എന്തായിരുന്നു സഞ്ചാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പരിവഹൻ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ട് കുറവായിരുന്നു സീമിത് എന്ന് പറഞ്ഞാൽ ലോ ആയിരുന്നു ഹോ ഹോരഹി ഹെ ഉൻ ഹർക്കാരോം കി ജോ പൈതൽ ഹി ആം ആദ്മീ തെ ചിട്ടി പത്രി ചിട്ടി പത്രി പഹുച്ചാനേക്കാ കാർത്തേരഹേ അത് ആരായിരുന്നു ഹർക്കാരോം ആ സമയത്ത് ആരായിരുന്നു ലെറ്റേഴ്സൊക്കെ കൊണ്ടുവരുന്നത് മെസ്സഞ്ചർ ഹർക്കാരോംക്ക് അവരെങ്ങനെയാണ് വരുന്നത് പൈതൽ വാക്ക് നടന്നിട്ടാണ് വരുന്നത് കാറിനടയായി നടന്നിട്ടാണ് അവർ കത്തുകൾ ഓരോ വീടുകളിലും എത്തിച്ചിരുന്നത് ആം ആദ്മീ തെക്ക് ചിട്ടി പത്രി പഹുച്ചാനേക്കാ കാർത്തേരഹേതേ രാജാ മഹാരാജെ പാസ് ഖുഡ് സവാർ ഹർക്കാരെ ഹുവാക്കർത്തേഹെ രാജ അവൻ മഹാരാജാവൊക്കെ അടുത്ത് ലെറ്റേഴ്സ് എത്തിച്ചിരുന്നത് ആരാണ് ഖുഡ് സവാർ ഹോഴ്സ് ഹോഴ്സിൻ്റെ ഹർക്കാരെ ഹുവാക്കർത്തേഹെ ഹോൾസിനെ യൂസ് ചെയ്യുമായിരുന്നു ലെറ്റേഴ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾസിനെ യൂസ് ചെയ്യുമായിരുന്നു ഹർക്കാരേക്ക ഹർക്കാരേക്ക് ന സിർഫ് ഹർത്തരക്കി ജഗഹോ പർ പൗച്ചാനോ ഹോത്താഥ ഹർക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞില്ലേ മെസ്സെഞ്ചർ മെസ്സഞ്ചർ ഇല്ലാതെ എന്ത് നമുക്ക് എത്താം എത്തത്തില്ലായിരുന്നു നമ്മുടെ ലെറ്റേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും എത്തുകയില്ല ബാക്കി ടാക്കി രക്ഷാ ബി കർണി ഹോതി ടാക്കു ലുട്ടേരോ യാ ജംഗലി ജലി ജാനവറും കീ ചപ്പേട്ട്മെ ആനേക്ക ഡർ ഹമേഷനാര അപ്പം ഈ മെസ്സഞ്ചർ ഉണ്ടല്ലോ ഹർക്കാർ ഈ കാൽനടയായിട്ട് നടന്നിട്ടാണല്ലേ ഓരോ വീട്ടിലും ഓരോ സ്ഥലങ്ങളിലേ ലെറ്റേഴ്സ് എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് ലെറ്റേഴ്സ് എത്തിക്കൽ മാത്രമായിരുന്നില്ല പിന്നെ എന്തുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു അവർ കാട്ടിലൂടെയും കള്ളന്മാരെയും കാട്ടിലെ ഒക്കെ പേടിച്ച് വേണമായിരുന്നു ഓരോ ലെറ്റേഴ്സും വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു ആജ് ഭി ഭാരതീയ ഡാക് സേവാ ദുർഗം വഹ് പഹാടി ഇലാക്കോം തക്ക് ഡാക്ക് പഹിച്ചിനെ പഹിച്ചാനേക്കെലിയെ ഹർക്കാരോപര് നിർഭർ കർത്തിയെ ഇന്നാണെങ്കിലോ ഭാരതീയ ടാക് സേവ ദുർഗം വ പാടി ഇലാക്കോം തെക്ക് ടാക്ക് പഹിച്ചാനേക്കെലിയെ ഹർക്കാരോപര് നിർഭർ കർത്തിയഹേ ഇന്നും കൂടെ ആര് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ മെസ്സെഞ്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹർക്കാരോ മെസ് മെസ്സെഞ്ചറെ എവിടെയൊക്കെ മലകൾ മലകളൊക്കെയുള്ള ഏരിയാസ് ഉണ്ടാവില്ലേ കുന്ന് ദുർഗ്ഗം നമ്മുടെ യാത്ര ചെന്നെത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളിലും കു മലനിരകളിലുള്ള സ്ഥലങ്ങളിലും അവിടെയുള്ള അടുത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെ ലെറ്റേഴ്സ് എത്തിച്ചേർക്കാൻ നമ്മുടെ സന്ദേശങ്ങൾ അയക്കുമ്പോൾ അത് അവിടെ കറക്റ്റ് സ്ഥലത്ത് എത്താൻ വേണ്ടി നമ്മൾ ഇപ്പോഴും മെസ്സഞ്ചേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് ജമ്മു കാശ്മീർക്ക് ലഡാഖ് ഖണ്ഡ്മീം പദംസൻ സാർ ജേസി കൈ ജഗെ ജഹാം ഹർക്കാരെ ടാക് പഞ്ചാത്തെഹെ ജമ്മു കാശ്മീരിലെ ലഡാക്ക് മലനിരകളിൽ ഇപ്പോഴും ആരെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലെറ്റേഴ്സൊക്കെ എത്തിക്കുന്നത് നമ്മുടെ പോസ്റ്റേഴ്സ് ഒക്കെ എത്തിക്കുന്നത് മെസ്സെഞ്ചറെ യൂസ് ചെയ്തിട്ടാണ് ആജകൽ തോ സന്ദേശ് ഭേജനക്കെ ലി നയ ഓർ തേജ് സാധനം ആസാനിസേ ഉപലബ്ധേ ആജ്കൽ ഇക്കാലത്ത് എങ്ങനെയാണ് സന്ദേശ് ഭേജനക്കെ നമ്മുടെ സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടി നയ നയെ ഓർ തേജ് സാധനം ആസാനിസേ ഉപലബ്ധയക്കിയത് പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട് അല്ലെ പെട്ടെന്ന് എത്താൻ വേണ്ടി സ്പീഡിലെത്താനും എളുപ്പത്തിലെത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ടാഗ് പാണ്ടിനെ മേം ഹവായി ജഹാസ് പാനിക് ജഹാസ് ഓർ ജാനെ കോൺ കോൺസെ സാധൻ ഇസ്തമാൽ കിയ ജാറഹിഹെ നമ്മുടെ ടാക് പോസ്റ്റൽസ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ യൂസ് ചെയ്തി നമ്മൾ എയർപ്ലെയിൻ ഹവായി ജഹാസ് എന്നാണോ എയർപ്ലെയിൻ പാനിക്ക ജഹാസ് ഷിപ്പ് ദക്ക യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പോസ്റ്റൽ നമ്മുടെ സന്ദേശങ്ങളെ നമ്മൾ ഇപ്പോൾ കൈമാറുന്നത് ടാക് വിഭാഗ് പി പാത്ത് മണി ഓർഡർ के साथ-साथ ഇമെയിൽ, ബതായി കാർഡ് आदि लोगों तक पहुंचा पहुंचा रहा है। ടാക് വിഭാഗ് പി പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ പത്ര പത്ര കത്തും മണി ഓർഡറും അതിൻ്റെ കൂടെ തന്നെ ഇമെയിൽ ബഥായി കാർഡ് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് കബൂത്തറോങ്കി ഉഡാൻസെ ഉഡാൻസെയിലേക്ക് ഹവായ് ഡാക്ക് സേവാ ദിൽ ചസ്മ കർണെ വലാഹെം നമ്മുടെ ഈ പിന്നെ ആദ്യം നമ്മൾ യൂസ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞില്ലേ പി ജണി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നത് അവിടെ മുതൽ നമ്മളിപ്പോൾ ഏറോപ്ലെയിൻ യൂസ് ചെയ്തിട്ട് വരെയുള്ള കാര്യങ്ങൾ ഈ പോസ്റ്റൽ സർവീസിൻ്റെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ദിൽ ചെസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിങ് സോച്ച്ക്ക് ആശ്ചര്യം ഹോത്തേക്ക് കബൂത്തർ ജേസ പക്ഷി സന്ദേശ് വാശക് സന്ദേശ് വാഹക് ഹൈ കബൂതർക്ക് കൈ പ്രജാതിയോ പ്രജാത്തിയാർ ये सभी संदेश लाने ले जाने का काम नहीं कर सकती सोचकर आश्चर्य होता है नमक ज़्यादा आलोचिक बड़ा आश्चर्य दोनों इन दे कबूतर जैसा पक्षी संदेश वाहक भी हो सकता है कबूतर पीजे ने पोल पक्षी के संदेश कई मारा पचुमो आलोचिक नमक आश्चर्य दोनों काम कबूतर की कई प्रजातियां कबूतर और टाइप्स जाति टाइप्स और ये सभी संदेश लाने, ले जाने का काम नहीं कर इतना एला टाइप नमुक सदेश उपयोग पाहबास्या हूमर वर् प्रजाती टाइपा सदेश यूस ग्र अगर हूमर जिसे प्रशिक्षित डाक काम का लाया जाता है ई रहा है सदेश कईमा ആഖിർ കബൂത്തർ അപ്ന രാസ ടൂൺ കേസിലേത്താഹേ ഈ കബൂത്തർ അവരുടെ വഴി എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെയാണ് കബൂത്തർ അതിൻ്റെ വഴി കണ്ടുപിടിക്കുന്നത് ഉൻ പ്രവാസി പക്ഷിയോക്കെ ബാമേയും സോച്ചു ഓർ പത്താ കരോ വേ കൈസേ സൈക്കഡിൽ ആ പക്ഷികളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ആലോചിച്ചിട്ട് കണ്ടെത്തണം എന്താണ് കണ്ടെത്തേണ്ടത് വേ കൈസേ സൈക്കഡോ മൈൽ സൈക്കഡോ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് മീൽ മീൽ എന്ന് പറഞ്ഞാൽ മൈൽ ഹൺഡ്രഡ് മൈൽസ് യാത്ര ചെയ്തിട്ട് രാസ ഓർ സഹി ജഗം കറക്റ്റ് വഴി കറക്റ്റ് പ്ലേസ് അവയെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തണം ഇനി ഇതെന്താണ്

കാനൂൺ വ്യവസ്ഥ സംഘട് ഓർ അന്യ മൗക്കോപ സന്ദേശ കേബൂത്തർ ബഹുദ് ഉപയോഗി സ്ഥാപിത കബൂത്തർ ഒരുപാട് ഉപയോഗമുള്ളവയാണ് എപ്പോഴാണ് അന് കാനൂൻ വ്യവസ്ഥ സംഘട് ഓർ അന്യ മൗക്കോംപ സന്ദേശ് കേ ഏതൊക്കെ ലോ ആൻഡ് ഓർഡർ വയലേഷൻ വരുമ്പോഴും എന്തെങ്കിലും എമർജൻസി പീരീഡിലൊക്കെ നമുക്ക് ഈ കബൂത്തറിനെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് കബൂത്തറോ ക്ക് ഈ സന്ദേശ് സേവ ബഹുത് സസ്തിഹേ ഓർ ഉൻപർ ഖാസ് ഖർച്ച് നെഹീം ആത്താഹെ പിന്നെ കബൂത്തർ ഉപയോഗിച്ചിട്ടുള്ള സന്ദേശ് സേവ എങ്ങനെയുള്ളതാണ് ബഹുത് സസ്തി ചീപ്പാണ് ഓർ ഉൻപർ ഖാസ് ഖർച്ച് അതിന് ഒരുപാട് കാശൊന്നും ചിലവാകുന്നില്ല ഇൻ കബൂത്തറൊക്കെ ജീവൻ പന്ത്ര ബീസ് സാൽ ഹോത്താഹേ ഓർ ആട്ട് ദസ് സാൽ തെക്ക് വേ ബഹുത്ത് അച്ഛ കാം കർത്തേഹ് ഇതിൻ്റെ ആയുസ് എത്രയാണ് പതിനഞ്ച് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സാണ് ഈ കബൂത്തറിൻ്റെ ലൈഫ് ടൈം അതിൽ എയ്റ്റ് ടു ടെൻ സാൽ തെക്ക് വേ ബഹുത്ത് അച്ഛ കാം കർത്തേഹ് അതിൽ എട്ട് മുതൽ പത്ത് വർഷം വരെ അവർ നന്നായി ജോലി ചെയ്യും സ്വസ്റ്റ് കബൂത്തർ ഏക്ക് ദിനം ഏക്ക് ഹസാർ കിലോമീറ്റർ തക്കാ സഫർ കത്താഹ് ഒരു നല്ല ആരോഗ്യമുള്ള കബൂത്തർ ഒരു ദിവസത്തിൽ ആയിരം കിലോമീറ്റർ വരെ സഞ്ചരിച്ച് സന്ദേശങ്ങൾ കൈമാറും യതിക്കൊയി മഹത്വപൂർണ്ണ സന്ദേശ് പഹുചാനാത്തോ ഹോത്തോ ദോ കബൂത്തരോ കോജാജാത്ത ഇനി നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് അയക്കാനുള്ളതെങ്കിൽ രണ്ട് കബൂത്തറിനെ നമ്മൾ അയക്കും താക്കി ബാജ് കെ ഹംലെ ജൈസെ അൻഹോനി സ്ഥിതിമേ ബി ദൂസ്ര കബൂത്തർ സന്ദേശ് പഹുഞ്ചാതെ അതിൽ ഒരെണ്ണത്തിന് പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്ക് ബാസ് അറ്റാക്ക് വന്ന് എന്തെങ്കിലും അറ്റാക്ക് വന്ന് അതിന് യാത്ര ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയെങ്കിൽ അടുത്ത കബൂത്തർ അതെടുത്തോണ്ട് പോകും ഷായ്കർ തും എക് എസേ കബൂത്തർക്ക് ഈ കഹാനി പട്ന ചാഹോ ജോ ദൂസരെ വിശ്വ വിഷ്യുദ്ധമേം സന്ദേശ് പഹുഞ്ചാത്ത നിങ്ങൾക്കിനി ഈ കബൂത്തറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാം മഹാലോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു സന്ദേശം അയച്ച കഥയുണ്ട് ആ കഥ ഇസ് കബൂത്തർ കി കഹാനി നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചപ്പി കിതാബ് ജോ കിതാബ് കാ നാം ഹെ ക്രെ നേക് ആ ബുക്കിൻ്റെ പേരെന്താ അത് ഏത് ബുക്കിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ കബൂത്തറിന്റെ കഥ നാഷണൽ ബുക്ക് ട്രസ്റ്റിലുള്ള अंग्रेजी में छपी इंग्लिश अच्छी और किताब का नाम हे आुक पेरान ग्रे ने जो कि इस किताबे हॉरी का भी नाम है ई किताब ने हो, हीरो अगर तुम हिंदी में पढ़ना चाहते हो तो क्यों न നാഷണൽ ബുക്ക് ട്രസ്റ്റിക്കോ പത്രം ലിഖോ കി വേ ഇസ് കിതാബ് हिंदी മേ ബി ചാപ്പേ ഇത് ഇനി ഹിന്ദിയിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റിൽ ഇത് ഹിന്ദിയിലും കൂടെ അച്ചടിച്ചിട്ടുണ്ട് എ രഹ ഉൻകാ പത്ത നെഹ്റു ഭവൻ ഫൈവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ഫേസ് ലെവൻ ബസന്ത് കുഞ്ച് നൈ ദില്ലി ഈ അഡ്രസ്സിലാണ് അത് കിട്ടുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്